الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين إذا نعم لجارتا بشيء من التربية النبوية للتفكير കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തർബിയത്താണ് വിഷയം. അപ്പൊ ഇനി എന്താണ് തഖ്ദീബാണ് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നത്. ഓരോ ഫീൽഡിലുമുള്ള ആദാബുകൾ ശരിക്കും പഠിപ്പിച്ച് ശീലിപ്പിക്കുന്നു. അപ്പൊ എന്തായി ഈ കുട്ടികളിനാക്കാണ് അനിവാര്യം. ഈ പഠിപ്പിക്കാൻ നിൽക്കുന്ന മുറബിക്കാണ് ഇപ്പൊ എന്താക്കേണ്ട തർബിയത്ത് ആദ്യം വേണ്ടി വരിക. എല്ലാം കുട്ടികൾക്ക് ചോദിക്കാൻ ഇങ്ങോട്ട് രാവിലെ മുസാ എവിടുത്തെ ഓതാ പറഞ്ഞു അത് നിങ്ങൾക്ക് ബാധകമല്ലേ എന്ന് ചോദിച്ചാല് അത് എനിക്ക് ഉറങ്ങാൻ എനിക്ക് ഉറങ്ങിക്കൂടാന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഇവനൊക്കെ ആദ്യം ആദാബ് പാലിക്കുന്ന ആളാകണം. അതുകൊണ്ടാണ് എന്താക്കുന്നത് ആദാബിന്റെ പ്രാധാന്യം നമ്മൾ മൊത്തത്തിലുണ്ട്. ഒരു കുട്ടിക്ക് മാത്രം ആദാബ് വേണം, മറ്റുള്ളവർക്ക് വേണ്ട എന്ന അർത്ഥത്തിനെല്ലാം അതിനെപ്പറ്റി ആദാബിന്റെ മസാല പറഞ്ഞു. قال ابو الحسين النوري رضي الله عنه ليس لله في عبده مقام ولا حال ولا معرفه تسقط معها آداب الشريعه انا الله تعالى عنده ഒരു അബദിനി ഒരു മഖാം ഒരു ഹാല് ഹാല് മൂതാലാണ് മഖാം ആദി മഖാം എന്നാണ് ദ്വാരകാം പോകുന്ന ഖബർസ്ഥാനി എന്നല്ല അർത്ഥം. മഖാം ഇബ്രാഹിം എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഖബർ ഉണ്ടെന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. ജിയാത്തിനെ കൊണ്ടേ അത് ഖബർസ്ഥാനല്ല, അല്ല മക്കാം എന്ന് പറഞ്ഞ ഖബറാണ്. ആയിക്കോട്ടെ, ലാജിദാല ബിൽ ഹജ്ജ് അവിടെ ഏതാണ് മക്കാം ഇബ്രാഹിം ഇബ്രാഹിം സലാമിന്റെ ഖബറാ എന്താ അവിടെ കദം പറഞ്ഞ രണ്ട് കല്ല് ഒരു കല്ല് കല്ലിന് അതാ. അപ്പം ഹാലാവട്ടെ മക്കാം ആവട്ടെ ഒരു മാരിഫത്താവട്ടെ എങ്ങനത്തെ ഒരു അംഗത്തൊന്നില്ല എങ്ങനത്തത് തസ്കുട്ടും ആ ആദാബു ശരി ശരീരത്തിന്റെ ആദാവ് ഒഴിവാക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു മക്കാമോ ഒരു ഹാലോ ഒരു മാരിഫത്തോ ഒന്നും ഒരു അബദിനെ ഇല്ലേ ഇല്ല. ശരീരത്തിന്റെ ഒരു ആദാവ് പാലിക്കല് ഇവന് ഒഴിവാക്കപ്പെടുക. മസലൻ കിബിലൊക്കെ തുപ്പുക അല്ലേ, ഒരു വലിയ തുപ്പാൻ പറ്റുമോ? എനിക്ക് അങ്ങനത്തെ ഒരു ഹാലുണ്ട് എന്ന് പറഞ്ഞാൽ അതൊന്നും സമ്മതിക്കും. മുസാബ് ഒന്നുമില്ലാണ്ട് തൊടുന്നു പറ്റുവോ? ഞാൻ വലിയൊരുതായാണ് ഞാൻ മുസാബ് മുപ്പീസും കണ്ണാപ്പാടാക്കിയാണെന്ന് പറഞ്ഞാൽ വാദിച്ചാൽ ശരിയാവും. അപ്പൊ ആദാബ് ശരീഅത്ത് ഒഴിവാക്കപ്പെടുന്ന ഒരു മാരിഫത്തോ ഒരു മഖാമോ ഒരു ഹാലോ അന്നാലെ സംബന്ധിച്ചിടത്തോളം ഒരു അബദിനില്ല എന്ന് പറഞ്ഞു. ഇനി ആദാബ് ശരീഅത്ത് ഹിജ്ജത്തുൽ ലാഹിർ, ലാഹിറിലുള്ള ബാഹ്യമായ ഒരു ചമയമാണ് ആദാബ് ശരീഅത്ത്. വല്ലാഹു തആല ലാ യുബീഹു തഅതീല ജവാരിഹി മിന തഹല്ലി ബിമഹാസിനിൽ ആദാബ്, മേത്തരം ആദാബുകളെ കൊണ്ട് ചമയലിനെ തൊട്ടിട്ട് അംഗങ്ങളെ ബാഹ്യാവയവങ്ങളെ മുടക്കാൻ അല്ലാഹു തആല അനുവദിച്ചിട്ടേ ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? ഖാല അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, അദബുൽ ഖിദ്മത്തി അഅസ്സു മിനൽ ഖിദ്മ, ഖിദ്മത്തും ഖിദ്മത്തിലുള്ള ആദാബുകളെ നോക്കിയാൽ ഇതിനെ മൊത്തം ആദാബിനാണ്. ഖിദ്മത്ത് കുറച്ച് മതി. حكي عن ابي بيد القاسم بن سلام رضي الله عنه قال دخلت مكه جاء مكه പ്രവേശിച്ചു فكنت ربما اقعد بهذا الكعبه كعبത്തിന്റെ നേരെയാണ് ആ ചിലപ്പോൾ ഇരിക്കാറ്. ഉറുബമ കൊണ്ട് അസ്തൽഖി ഞാൻ ചിലപ്പോൾ ഒന്ന് മരുന്ന് കിടക്കും. വാമുന്തുരിച്ച് കാല് നീട്ടിട്ട് നിന്ന് എന്താക്കും മരുന്ന് കിടക്കും. പക്ഷെ മുമ്പിൽ കേബയല്ലേ എന്ന് വിചാരിച്ചാൽ എന്താക്കും അത് ഞാൻ ഒഴിവാക്കാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആയിഷത്തുൽ മക്കിയ പറഞ്ഞു, അത് മതി ഞാൻ ചോദ്യം. എന്നിട്ടോ ആ പെണ്ണുങ്ങൾ എന്താ പറഞ്ഞു? ഫഖാലത്തിന് നിങ്ങൾ ഇൽമിന്റെ അഹലാണെന്നല്ലേ പറയപ്പെടുന്നത്. ഇക്ബൽ മിന്നി കലിമ, ഞാനൊരു കലിമത്ത് പറഞ്ഞു തരാം, സ്വീകരിക്കണം. അതബോടുകൂടി അല്ലാതെ ഇവിടെ പെരുമാറാൻ പറ്റൂല. കാല അബൂബൈദ് പറയുന്നു, ഒക്കാനത്ത് ആയിഷത്തുൽ മക്കിയ ആരിഫീങ്ങളെപ്പെട്ട പെണ്ണുങ്ങളായിരുന്നു. ഞാൻ ചോദ്യം അഥവ് പ്രവർത്തിക്കാൻ വേണ്ടി ഊട്ടപ്പെട്ടതാണ് നഫ്സിന്റെ ഹാല്. അപ്പൊ അത് ശരിക്ക് കടഞ്ഞാട്ട് കൊണ്ടുവരാത്ത കാലത്തോളം അങ്ങോട്ട് പോകില്ല.
അതിന്റെ തബീയത്ത് അങ്ങനെയാണ്. അതുകൊണ്ട് വല്ല അബദ് മാമൂറും ബി മുലാസമത്തിൽ അദബ് മുറുകെ പിടിക്കാൻ അബദ് കൽപ്പിക്കപ്പെട്ടവനെ വൻ നഫ്സ് തജ്രീബിത്തി ബൈഹാഫി മൈദാനൽ മുഖാലഫ, നഫ്സിനെ അതിന്റെ പ്രകൃതി അനുസരിച്ച് വിട്ടാൽ എന്താകുന്നറിയോ, മുഖാലഫത്തിന്റെ മൈതാനിലേക്ക് പോകേണ്ടത്, ഇങ്ങോട്ടേക്ക് വരൂല. വൽ അബദ് യുറുദ്ദുഹാ ബിജുഹ്ദിഹി ഇലാ ഹുസ്നിൽ മുത്താലബ, അതുകൊണ്ട് അബദ് എന്താകണം, കഠിനാധ്വാനം ചെയ്തിട്ട് അതിനെ ഇങ്ങോട്ടേക്ക് തിരിച്ചുകൊണ്ടല്ലോ വാജിബാകേണ്ടി വന്നു. അതുകൊണ്ട് ഫമൻ അഗ്നല അനിൽ ജുഹ്ദി, നഫ്സിനെ കൺട്രോൾ ചെയ്യുന്ന വിഷയത്തിൽ അവരാൾ അവഗണന കാട്ടിയാൽ ഫഖദ് അതലക ഇനാനൻ നഫ്സി, നഫ്സിന്റെ കടഞ്ഞാൻ കളക്കിയാളായി. ഗഫലാനി ദിഹായ, ഇതിനെ ശരിക്ക് ശ്രദ്ധിക്കലിനെ തൊട്ടിട്ട് ഗഫലത്തുമായി. അപ്പം ഈ നഫ്സാകുന്ന വണ്ടി ഏതോ വീട്ടിലേക്ക് പോകും. വ മഹ്മാ അഅനഹ ഫഹുവ ശരീകുഹ, അപ്പൊ നഫ്സിന് അപ്രകാരം ഊരി വിട്ടിട്ട് അതിന്റെ ഇഷ്ടത്തിന് വിട്ടുകഴിഞ്ഞാൽ വിട്ടതിന്റെ അബന്ധ ശരിക്ക് ഇവന് വരും, നഫ്സിന് മാത്രമല്ല കുറ്റപ്പെടുത്തേണ്ടത്. വഖാല ജുനൈദു റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ അഅന നഫ്സഹു അലാ ഹവാഹ ഫഖദ് അശ്റക ഫീ ഖത്ലി നഫ്സിഹി, തടി ഹവാ കൊപ്പിച്ചിട്ട് പോകാൻ വേണ്ടി നഫ്സിന് ഒരാൾ എന്താക്കി, പിന്തുണച്ചു, ഒന്നെങ്കിൽ പോയിക്കോട്ടെ. എന്നാൽ അവന്റെ നഫ്സിന കൊല ചെയ്യുന്ന വിഷയത്തിൽ ഇവൻ പങ്കാളിയാണ്, ആ നഫ്സിനെ ഹലാക്കുന്ന വിഷയത്തിൽ. എന്ന് പറഞ്ഞാൽ എന്താണ്, അദബിനെ മുലാസമ ചെയ്യലാണ്. അദബുമാണ്. എന്നൊരു ഹദീസ് പറയുന്നു, قال اخبرنا الشيخ العالم ضياء الدين ابو المحاب بن علي رضي الله عنه المصنف الاستاذ قال اخبرنا ابو الفتح الهربي قال اخبرنا ابو النصر الترياقي قال اخبرنا ابو محمد الجراحي قال اخبرنا ابو اللباس المحبوبي الا اني اصل يا كتاب لك تانا بقول قال اخبرنا ابو عيسى الترمذي ابو ذاك الترمذي كتاب لك سنده كتبي اني ترمذي امام بن سنده قال حدثنا قتيبة قال حدثنا يحيى بن يحيى عن ناس عن سماك عن جابر بن سمرة رضي الله عنه الليلة قال قال رسول الله صلى الله عليه وسلم برنه لأن يؤدب الرجل ولده ورجل أبن كتية هذا قل لما ناكي ماتك إن هذا خير له أبن خيران من يتصدق بصاع ഒരു സാഅ് ഭക്ഷണം ധർമ്മം ചെയ്യുന്നതിനേക്കാൾ. ധർമ്മം ചെയ്യുന്ന വലിയ കൂലിയില്ലേ, ഒരു സഹായ ധർമ്മം ചെയ്യുന്നതിനേക്കാളുള്ള കൂലിയാണ് അവന്റെ കുട്ടിക്ക് ഒരു അതവ് കൊടുപ്പിക്കാന്നുള്ളത്. അത് അതിലും വരും. സദക്കനാക്കാണ മുന്തും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോഴുണ്ട്. ഒരു വാലിദ് വലതിന് സമ്മാനമായി കൊടുത്തിട്ടില്ല ഒരു സമ്മാനവും. ഇതിനേക്കാൾ അഫ്ദല മിൻ അദബി ഹസൻ, നല്ല ഒരു അദബുണ്ടല്ലോ, ഈ അദബ് നൽകുന്നതിനേക്കാൾ അഫ്ദലായ ഒരു സമ്മാനവും ഒരു പിതാവോ മാതാ വാലിദിന് രണ്ടാളും പെട്ടു വലതിന് കൊടുക്കാനില്ല. വറവത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്തു, ഖാല ഹഖുൽ വലദി അലൽ വാലിദി ഒരു വാലിദിന് മേലി കടമ, വലതിന് ചെയ്തു കൊടുക്കാനുള്ള കടമ എന്താണ്, ഒന്ന് അവന്റെ പേര് നന്നാക്കുക, നല്ല പേരിടുക. രണ്ടാമത്തത് അവനെ ഏത് സ്ഥലത്തെല്ലാം കൊണ്ട് ചേർക്കണം അടലാക്കണം എന്നുള്ളത് നന്നാക്കി തീർക്കണം. എന്തുകൊണ്ട്, ചാരിയാചാരി മുണക്കൂന്ന് പഴയ വല്ലുണ്ടല്ലോ. അപ്പൊ ഇവൻ എവിടെയാണ് കൊണ്ടാക്കാൻ നല്ലത്, എവിടെയാണ് ഇവനെ ഇരുത്താൻ നല്ലത്, ബന്ധപ്പെടുത്താൻ നല്ലത് നിശ്ചയനാക്കുക. അതുപോലെ വെച്ചൻ അതബഹു അതവനെ എന്നാക്കില്ല. വക്കാല അബു അലി ദക്കാക്ക് റളിയല്ലാഹു അൻഹു അൽ അബ്ദു യസ്ലു ബി ത്വാഅത്തിഹി ഇലൽ ജന്ന, ത്വാഅത്ത് കൊണ്ട് സ്വർഗത്തിലേക്ക് എത്തല്, എന്നാ വബി അദബിഹി ഫീ ത്വാഅത്തിഹി ഇലല്ലാഹി തആല, ത്വാഅത്തിൽ അദബ് പാലിക്കല് കൊണ്ട് അല്ലാഹുവിലേക്ക് എത്തുന്നു. ത്വാഅത്ത് കൊണ്ട് സ്വർഗത്തിലേക്ക് എത്തും, ത്വാഅത്തിലുള്ള അദബ് മുഖേന എന്താണ്, അല്ലാഹുവിലേക്ക് എത്തുന്നു. قال ابو القاسم القشيري رضي الله عنه هذا നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മുബറ കിതാബ് കൂടി ഓതിച്ചിട്ടുണ്ട്. وكان الاستاذ ابو علي الدقاق رضي الله عنه ഉസ്താദ് അല്ലേ, لا يستند الى شيء ഇതിൽ കുശൈരി ഞാൻ ഓതിയത് ഒന്നിലേക്ക് ചാരിയിരിക്കൂലന്ന് ആ ഒറ്റക്ക് ഫ
പക്കാന ജമഫി മജ്മഅ ഒരു ദിവസം ഒരു സംഘത്തിലുണ്ടായിരുന്നു പിന്നിൽ ഒരു തലക്കാട് വെച്ചുകൊടുക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു അതെ കുശേരി എന്തിനാ മുസ്തലത്തിൽ ഒന്നിലേക്കും ചാരാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോ ബേക്കിൽ ഒരു തലക്കാട് വെച്ചുകൊടുക്കാന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ തനഹ അനിൽ വിസാദത്തി കലീലാൻ അങ്ങനെ എന്താക്കി പക്ഷോ തലക്കാണി തൊടാതെ കണ്ട മുപ്പറത്തേക്ക് അതിൽ നിന്ന് ഇങ്ങനെ മാറുന്നതാണ് ആ വിസാദത്തിൽ എന്തോ കോട്ട ഉണ്ട് എന്നാ ഞാൻ മനസ്സിലാക്കിയത് എന്തുകൊണ്ടാ തറക്കുന്നയോ വല്ല ഒക്കാത്തതോ എന്തുകൊണ്ട് ലംജക്കുനലിയൊരു സജ്ജാത നമ്മൾ തുണിയോ ഒരു സജ്ജാതയോ വിരിച്ചിട്ടില്ല അപ്പൊ അതിനെന്തോ തറക്കുന്ന മതിയാന്ന് നോക്കിയിട്ടാന്ന് പക്കാല മൂപ്പറല്ല ഒരു ലിസ്റ്റിനാ ഞാൻ ശാരീരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്താക്കി മൂപ്പർ തുറന്നു പറഞ്ഞു അപ്പൊ തമ്മൻ തുമാരതാലിക്ക് അതിനുശേഷം ഞാനിങ്ങനെ ചിന്തിക്കുന്ന പാലിൻ തോ അന്നബുലാ ഒരിക്കലും ഒന്നിലേക്കും ചാരിയിരിക്കാറില്ല ആ യുദ്ധത്തിന്റെ ആദാബ് അംഗത്തിന്റെ പാലിക്കണം കാരണം അള്ളാഹുവിന്റെ സുഹൃത്തിനാണല്ലോ ഉറപ്പുള്ളത് വക്കാലൽ ജലാലുൽ ബസരി റളിയല്ലാഹു അൻഹു അത്തൗഹീദ് യൂജിബുൽ ഈമാൻ തൗഹീദ് ഈമാനിനെ ഉണ്ടാക്കും അപ്പൊ ഫമല്ല ഈമാൻ ലഹു ലാ തൗഹീദ് ലഹു ഈമാൻ ഇല്ലാത്തവർക്ക് തൗഹീദും ഉണ്ടാവൂല ഉണ്ടാക്കും അദബിനെ ഉണ്ടാക്കി തീർക്കും ഇന്ന സ്ഥലത്ത് ഇന്നത് ഇന്ന സ്ഥലത്ത് ഇന്നത് ഫമല്ല അദബ ലഹു ലാ ശരീഅത്ത ലഹു വലാ ഈമാൻ ലഹു വലാ തൗഹീദ ലഹു അപ്പോ അദബില്ലാത്തക്കുന്നില്ല ശരീഅത്തുമില്ല ഈമാനുമില്ല തൗഹീദുമില്ല وقال بعضهم يلزم الادب ظاهرا وباطنا ظاهر لبنا ادب باطن لبنا ادب فما اساء احد الادب ظاهرا الا عقب ظاهرا ظاهر ആയ ഒരു അദബിനെ കോട്ടം വെറുതെയാൽ ظاهر ആയ ശിക്ഷ നൽകപ്പെടും وما اساء احد الادب باطنا الا عقب باطنا അപ്പോൾ ബാത്തിനായ അദബിനെ കോട്ടം വെറുതെയാൽ എന്താകും ബാത്തിനായ ശിക്ഷ കിട്ടും അപ്പോൾ എന്താകും കൽബിൽ കർത്തുറക്കല ഉണ്ടാവില്ല കൽബിന്റെ സഫായിനാണ് കേടുപതിക്കുക വക്കാല ശരിയും നദിയെന്നു പറയുന്നു സല്ലൈത്തുപ്രതി ലൈലത്തുമിനല്ല യാലി ഒരു രാത്രിയിൽപ്പെട്ട ഒരു രാത്രി ഉണ്ടല്ലോ ഒരു രാത്രി എന്റെ വിറുത് ഞാൻ സ്കരിച്ചു വമദത്തുരജിരിഫിൽ മെഹ്റാബ് അങ്ങനെ മെഹ്റാബിലേക്ക് കാല് നീട്ടി ഫോനോദീത്തു എനിക്ക് വിളിച്ചു പറയപ്പെട്ട് യാ ശരിയു ഹാക്കാന ജുദാലിസൽ മുലൂക്ക രാജാക്കന്മാരുടെ പോയി ഇപ്രകാരിക്കോ ഞാനെന്താക്കി പ്രതിജ്ഞയെടുത്ത് നിന്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം എനിക്കലും ഞാൻ കാല് നീട്ടൂലു ജുനൈദ് പറയുന്നു ജുനൈദാരെ മൂപ്പറ ശിഷ്യൻ ശരിയെ കാരണം അറുപത് കൊല്ലം മൂപ്പറ കഴിഞ്ഞുകൂടിയത് മാമദ്ലഹു ലൈലം വല അനഹാറ രാത്രി ആവട്ടെ പകലാവട്ടെ കാല് നീട്ടുന്ന പരിപാടിയില്ല ആ വാർത്തത്വം പാലിച്ചോളും 60 കൊല്ലം വക്കാല അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു മൻ തഹാവന ബിൽ അദബി യുഖബി ഹുർമാനി സുനൻ അദബിന് ഒരാൾ അശ്രദ്ധമായി കഴിഞ്ഞാൽ സുന്നത്ത് നഷ്ടപ്പെടൽ കൊണ്ട് അവൻ ശിക്ഷിക്കപ്പെട്ടു അല്ലേ വമൻ തഹാവന ബി സുനനി അപ്പം എന്താക്കും സുന്നത്തിന് തഹാബന് വന്നല്ലോ പിന്നെ കിറമേനെ ഫറായെന്ന് മുടങ്ങലുണ്ടാകും ഫറായിദിന് ആ അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ പിന്നെ മഹരിഫത്ത് നഷ്ടപ്പെടലുണ്ടാകും ചോദിക്കപ്പെട്ട് ക്ഷമയുടെ ഒരു ബാബ് എത്തക്കല്ല മുഫീഹ മൂപ്പർ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി ആ ബാബിലെ ഒരു മസല സൂചിയുണ്ടല്ലോ അതുകൊണ്ട് കുത്തേ കുത്ത് കാലിന് അവരോട് പറഞ്ഞു അല്ലാത്തത് അതാ തേള് തേള് അതെ കളയുന്നില്ലേ അപ്പൊ മുപ്പറന്താ പറഞ്ഞ കാല അസ്തഹീമിനല്ലാഹി ഞാൻ സബറിന്റെ ഹാല സംസാരിക്കുന്നു എന്നിട്ട് ആ സബറിന്റെ എതിരായിട്ട് ഞാൻ കാട്ടാനോ എന്റെ കൗലം എന്റെ ഫീൽ എതിരായില്ലേ മഹമ്മൂദുള്ളാർക്ക് പറയലുണ്ട് കുത്തുബിത്തങ്ങൾ അറിയാവുന്ന ഭയങ്കര തെളിവ് മടിയെ
മൂപ്പറ കൂട്ടാക്കില്ല, സദസ്സിൽ അണിച്ചോടാൻ തുടങ്ങിയിട്ട് മൂപ്പറ കൂട്ടാക്കുന്നില്ല. ഭയ്യ പറഞ്ഞ പോലും ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി എന്ന ദിക്ർ പറഞ്ഞ് നിന്നെ പാമ്പോ തോളോ ഒന്നും ഉപദ്രവിക്കൂല എന്ന് മുത്തലബിസ്ന്ന് വെച്ച് പറയാ. എന്നിട്ട് ഉപദ്രവിക്കുമ്പോൾ എനിക്ക് തോന്നുക, അവ തങ്ങളെ കൗലിനെതിരെ തോന്നൽ വെട്ടൂടാ. വഖീല മിൻ അദബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല നബിസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വാക്കിനാലുള്ള അദബ പറയുന്നു. പറഞ്ഞത് ഭൂമി ഒട്ടാകെ എന്താക്കി ചുരുക്കി ചുരുട്ടി ചെറുതാക്കി എന്നിട്ടോ അതിന്റെ മഷാരിക്കും മകാരിബും എനിക്ക് കാണിക്കപ്പെട്ടു എന്നാണ്. അവിടെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞില്ല. അപ്പൊ കാണൽ എന്നുള്ള അത് ബായുകൊണ്ട് ശ്രദ്ധിക്കുന്നത് വലം ഞാൻ റായിട്ടു എന്നല്ല പറഞ്ഞത്, ഉരിയിട്ടു എന്നാ പറഞ്ഞത്. وقال انس بن مالك رضي الله عنه الادب في العمل علامه قبول العمل والعمل عمل ചെയ്യുന്ന പാലിക്കപ്പെടുന്ന ആദാബുകൾ ആ അമല കബൂൽ ചെയ്യുന്നതിന് അലാമത്താണ്. وقال ابن عطاءالله رضي الله عنه الادب الوقوف مع المستحسنات ശരഇൽ അംഗീകരിക്കപ്പെട്ട നല്ല നല്ല കാര്യങ്ങളുണ്ടല്ലോ അതിനോടൊപ്പം തന്നെ നിൽക്കുക എന്നതാണ് അദബിന്റെ ചുരുക്കമായന. ശരഇൽ നന്നായി കണക്കപ്പെട്ടത് കീല മാ മായനാഹു എന്നാലും ചോദിച്ചു അതിനോട് എന്താ ഉദ്ദേശിച്ചത്? കാല അൻ ത്വാമിനല്ലാഹ ശർറം വഹലനം ബിൽ അദബി, രഹസ്യത്തിലാവട്ടെ പരസ്യത്തിലാവട്ടെ അള്ളാഹുവിനോട് മാമല ചെയ്യൽ അതോടുകൂടിയാവണം. ഫൈദാ കുന്ത കദാലിക കുന്ത അദീബൻ വൈൻ കുന്ത അജമിയൻ, അപ്രകാരം നീ ചെയ്താൽ നീ അദീബൻ. അജമീന്നിന്റെ ഭാഷ ഏതാണ്? അജമിയാണോ അറബിയാണോ ഫസീഹാണോ ഒന്നും ഒപ്പില്ല. ഉദാഹരണത്തിന് ഒരു പാട്ടും പാടി. ഏതൊരാളെ പറ്റിയാന്ന്? അവരെ സംസാരിച്ചാൽ എല്ലാ മലിഹായ മറ്റും മേത്രമായ കാര്യങ്ങൾ കൊണ്ടുവരും. മിണ്ടാതിരുന്നാലോ ആ മിണ്ടാത്തതിലുണ്ട് മലിഹ. അപ്പൊ എന്താക്ക, അവിടെ സംസാരത്തിലും സംസാരിക്കാതിരുന്നാലും മലിഹയുള്ളൂ എന്ന്. വഖാലൽ ജദീദി റളിയല്ലാഹു അൻഹു മുൻദു ഇസ്രിന സന മാദം മദത്തു ലിജ്രി ഫിൽ ഹൽവ, 20 കൊല്ലമായി ഹൽബത്തിൽ എന്റെ കാല് ഞാൻ മുന്നോട്ട് നീട്ടാറില്ല. എന്തുകൊണ്ട്? ഫൈന ഹുസ്നൽ അദബി മഅല്ലാഹി തആല ഹസനു ബൗല, അവിടെ ആരും ഇല്ലെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ കാല് നീട്ടിയിരിക്കുക എന്നുള്ളത് അള്ളാഹനെ അദബ് പാലിക്കലല്ലേ ഏറ്റവും വേണ്ടത്. ഖാല അബുൽ അലി റളിയല്ലാഹു അൻഹു തർക്കുൽ അദബി മുവജിബുൽ ലിത്തർദ്, അദബ് ഒഴിവാക്കിയാൽ ആട്ടപ്പെടാനുള്ള കാരണമുണ്ടാക്കി. ഒമൻ നസാ അൽ അദബ അലൽ ബിസാത്തി റുദ്ദൈൽ അൽ ബാബ്, രാജാവിന്റെ ഹദറത്തിൽ വെച്ചിട്ട് എന്താ അദബ് കേട്ട് വരുന്നാൽ ബാബിന്റെ പുറത്തേക്ക് വിട്ടിട്ടാക്കും. ഒമൻ നസാ അൽ അദബ അലൽ ബാബ്, അവിടെ വെച്ച് കുറ്റക്കെട്ട് കാട്ടിയാൽ റുദ്ദൈൽ ആ സിയാസത്തിൽ ദവാ, കന്നുകാലി തൊഴിലേക്ക് അഴിക്കുവാനെ വിടുക, പിന്നെയും പുറത്താക്കി. അപ്പൊ പറഞ്ഞു വന്ന എന്താണ്? തഹദീബ്, തഹദീബിന്റെ പ്രാധാന്യമാണ് കണ്ടത്. ആ തഹദീബാണ് നമ്മൾ എത്ര വിഷയം വരുന്നത്. അടുക്കട്ടെ.